ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ബേക്കറി ഐറ്റമാണ്. ബേക്കറിയിലൊക്കെ കിട്ടുന്ന നല്ലൊരു പലഹാരമാണ് മടക്ക് എന്നാണ് ഇതിൻ്റെ പേര്. പല നാട്ടിലും പല പേരിലും അറിയപ്പെടുന്നതാണിത്. ഐനാസ്, കാജ അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ഒരു പാത്രത്തിൽ രണ്ട് പാത്രം ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്കൊരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അരിയില്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്താലും മതി. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്നിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സാദാ വെള്ളം തന്നെയാണ് കേട്ടോ. ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല. ഇനി ഇതൊന്ന് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ നിന്ന് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കും വേണം. മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആവുന്നത് വരെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിത് ഓരോ ബോൾസാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 8 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് അരമണിക്കൂർ അടച്ച് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഓരോ ലെയറും വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. അധികം തിന്നായിട്ടുമല്ല, എന്നാലും നല്ലൊരു ബാറ്ററാക്കി എടുക്കണം ഇത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ഓയിൽ ഒഴിച്ചിട്ട് തന്നെ വേണം ഇത് നല്ലൊരു ബാറ്ററാക്കി എടുക്കാൻ. അപ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി മാവിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് നമുക്ക് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാതും ഇതൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 8 ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റത്തെ ലെയർ എടുത്തിടാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പൂണ് വെച്ചിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ എണ്ണ തേക്കണ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ച് ചെയ്താലും കുഴപ്പമില്ല. നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അതിൻ്റെ മുകളിലോട്ട് മറ്റേ ലെയർ കൂടി വെച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ ഓരോന്നോരോന്നായി വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ലെയറും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഈ ഒരു വീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നിങ്ങൾക്ക് നല്ല വീതിയുള്ള മടക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നത് കുറച്ച് വീതിയിലാക്കിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു മീഡിയം വീതിയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ലൊരു അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊരു നല്ല മടക്കായിട്ടാണ് ഇരിക്കുന്നത്. തിന്നായിട്ട് പരത്തുമ്പോൾ മടക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ചപ്പാത്തി കോയിൽ കൊണ്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ.
നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നീളം മതിയാവും. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു കട്ടിയിലാണ് ഞാനിതെല്ലാം പരത്തിയെടുത്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോഴേക്കും ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കണം. അത് ചൂടാവുമ്പോഴേക്കും നമുക്കൊരു പാനെടുത്ത് അതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഇനി ഓരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് മീഡിയത്തിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓരോന്നും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മടക്കെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ മടക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് ഷുഗർ സിറപ്പിലൊന്ന് മുക്കിയെടുക്കണം. ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മടക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.